എല്ലാവർക്കും നമസ്കാരം. ഹിന്ദു മതവിശ്വാസ പ്രകാരം ശിവശക്തിയും ആദിപരാശക്തിയുമായ ദുർഗാദേവിയുടെ 9 ഭാവങ്ങളെയാണ് നവദുർഗ എന്ന് അർത്ഥമാക്കുന്നത്. ദുർഗയുടെ 9 രൂപങ്ങൾ ശൈലപുത്രി, ബ്രഹ്മചാരിണി, ചന്ദ്രകണ്ഠ, ഉഷ്മാന്ത, സ്കന്ദമാത, കാത്യായനി, കാലരാത്രി, മഹാഗൗരി, സിദ്ധിദാത്രി എന്നിവയാണ്. 9 രാത്രിയും 10 പകലും നീണ്ടു നിൽക്കുന്ന നവരാത്രി ഉത്സവത്തിൽ ആദിശക്തിയുടെ 9 രൂപങ്ങളെയാണ് ആരാധിക്കുന്നത്. നവരാത്രി ദിവസങ്ങളിലെ ആദ്യ 3 ദിവസങ്ങളിൽ പാർവതിദേവിയെയും അടുത്ത 3 ദിവസം ലക്ഷ്മിദേവിയെയും അവസാന 3 ദിവസം സരസ്വതിദേവിയെയും സങ്കല്പിച്ചാണ് പൂജകൾ. നവരാത്രിയിൽ നവദുർഗകളെയാണ് ആരാധിക്കുന്നത്. 1 ദിവസം ആയ ശൈലപുത്രി. നവരാത്രിയുടെ ആദ്യ ദിനം ശൈലപുത്രിയെയാണ് ആരാധിക്കുന്നത്. ഹിമവാന്റെ മകളാണ് പാർവതി. സംസ്കൃതത്തിൽ ശൈൽ എന്നാൽ പർവ്വതമെന്ന അർത്ഥം. അതിനാലാണ് പാർവതിയെ ശൈലപുത്രി എന്ന് വിളിക്കുന്നത്. കാളയാണ് ദേവിയുടെ വാഹനം. ഒരു കൈയിൽ ശൂലവും മറുകൈയിൽ താമരയും ദേവി ഏന്തിയിരിക്കുന്നു. 2 ദിവസം ബ്രഹ്മചാരിണി. നവരാത്രിയിൽ 2 ദിവസം ദുർഗാദേവിയെ ബ്രഹ്മചാരിണി ഭാവത്തിൽ ആരാധിക്കുന്നു. ഇടതു കൈയിൽ കമണ്ഡലവും വലതു കൈയിൽ അക്ഷരമാലയും ഏന്തി ശിവവസ്ത്രം ധരിച്ചാണ് ദേവിയുടെ രൂപം. ഹിമവാന്റെ പുത്രിയായി ജനിച്ച ദേവി ശിവന്റെ പത്നിയാകാൻ നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം തപസ് ചെയ്തു. കഠിന തപസ് അനുഷ്ഠിച്ചതിനാൽ ദേവിക്ക് ബ്രഹ്മചാരിണി എന്ന നാമം ലഭിച്ചു. 3 ദിവസം ചന്ദ്രകണ്ഠ. നവരാത്രിയിൽ പാർവതിയുടെ ചന്ദ്രകണ്ഠ ഭാവമാണ് 3 ദിവസം ആരാധിക്കുന്നത്. നെറ്റിയിൽ ചന്ദ്രക്കലയുള്ളതിനാൽ ദേവി ചന്ദ്രകണ്ഠ എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സിംഹവാഹിനിയായ ദേവിക്ക് 10 കൈകളുണ്ട്. ഓരോ കൈകളിലുമായി പത്മം, ധനുഷ്, ബാണം, കമണ്ഡലു, ഗണ്ഠം, ഗദ, ശൂലം എന്നീ ആയുധങ്ങൾ ഉണ്ട്. 4 ദിവസം ഉഷ്മാണ്ട. നവരാത്രിയിൽ പാർവതിയുടെ ഊഷ്മാണ്ട ഭാവമാണ് 4 ദിവസം ആരാധിക്കുന്നത്. സൂര്യദേവൻ്റെ ലോകത്തിൽ താമസിക്കുന്നവളാണ് ഉഷ്മാണ്ടദേവി. പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് ഉഷ്മാണ്ടദേവി. ഉഷ്മാണ്ടദേവി അഷ്ടഭുജയാണ്. 8 കൈകൾ ഉള്ളവളാണ്. 7 കൈകളിൽ യഥാക്രമം കമണ്ഡലു, വില്ല്, അസ്ത്രം, കമലം, അമൃതകുംഭം, ചക്രം, ഗദ ഇവ ധരിച്ചിട്ടുണ്ട്. അഷ്ടസിദ്ധികളും നവനിധികളും പ്രദാനം ചെയ്യാൻ കഴിവുള്ള ദിവ്യമാലയാണ് 8 കരത്തിൽ ധരിച്ചിട്ടുള്ളത്. സിംഹമാണ് ദേവിയുടെ വാഹനം. 5 ദിവസത്തെയാണ് സ്കന്ദമാത. നവരാത്രിയിൽ 5 ദിവസമായ പഞ്ചമിയിൽ ദേവിയെ സ്കന്ദമാത ഭാവത്തിലാണ് നമ്മൾ പൂജിക്കുന്നത്. കുമാരൻ കാർത്തികേയൻ്റെ മാതാവായതിനാൽ ദേവി സ്കന്ദമാത എന്ന നാമത്തിൽ അറിയപ്പെടുന്നു. സ്കന്ദൻ്റെ മടിയിലിരുത്തി ലാളിക്കുന്ന മാതൃഭാവമാണ് ദേവിക്ക്. 4 കൈകളാണ് ദേവിക്കുള്ളത്. വലത് കൈകളിലൊന്നിൽ 6 ശിരസോടു കൂടിയ ബാലമുരുകനും മറ്റേതിൽ താമരപ്പൂവുമാണ്. ഇടത് കൈകളിൽ വരമുദ്രയും താമരപ്പൂവുമാണ് ഉള്ളത്. സിംഹമാണ് ദേവിയുടെ വാഹനം. 6 ദിവസമായി കാത്യായനി ദേവി. ദുർഗയുടെ 9 രൂപങ്ങളിൽ 6-ാമത്തേതാണ് കാത്യായനി ദേവി. നവരാത്രിയിലെ 6 നാളാണ് ദേവിയെ കാത്യായനി രൂപത്തിൽ ആരാധിക്കുന്നത്. സിംഹമാണ് കാത്യായനി ദേവിയുടെ വാഹനം. 4 കൈകളുള്ള ദേവി ഗണ്ഡവും പത്മവും കൈകളിൽ ഏന്തിയിരിക്കുന്നു. കഥൻ എന്ന മഹാഋഷിയുടെ പുത്രനായിരുന്നു കാത്യൻ. പുത്രിമാർ ഇല്ലാതിരുന്ന അദ്ദേഹം ദുർഗാദേവിയെ പുത്രിയായി ലഭിക്കുന്നതിന് മഹാതപം അനുഷ്ഠിച്ചു. കാത്യൻ്റെ പ്രാർത്ഥനയിൽ സംപ്രീതനായ ദേവി കാത്യൻ്റെ പുത്രിയായി ജനിക്കുമെന്ന് അനുഗ്രഹിച്ചു. കാത്യൻ്റെ പുത്രിയായതിനാൽ ദേവിക്ക് കാത്യായനി എന്ന നാമം ലഭിച്ചതാണ് ഐതിഹ്യം. 7 ദിവസമാണ് രാത്രി.
കാലരാത്രി എന്ന ദേവി അവതാരത്തെയാണ് നവരാത്രിയുടെ ഏഴാം ദിവസമായ സപ്തമിക്ക് ആരാധിക്കുന്നത്. കാലരാത്രി എന്ന രൂപം ധരിച്ചാണ് ദുർഗാദേവി രക്തബീജൻ എന്ന അസുരനെ വധിച്ചത്. കറുപ്പ് നിറത്തോടു കൂടിയ കാലരാത്രി മാതാദേവി ദുർഗയുടെ രൗദ്രരൂപമാണ് നാല് കൈകളോട് കൂടിയ ദേവിയുടെ വാഹനം കഴുതയാണ്. എട്ടാം ദിവസമാണ് മഹാഗൗരി. നവദുർഗ ഭാവങ്ങളിൽ എട്ടാമത്തെ ഭാവമാണ് മഹാഗൗരി. നവരാത്രിയിൽ എട്ടാം ദിവസമായ അഷ്ടമിക്ക് ദുർഗാദേവിയെ മഹാഗൗരി ഭാവത്തിൽ ആരാധിക്കുന്നു. തൂവെള്ള നിറമായതിനാൽ ദേവി മഹാഗൗരി എന്ന പേരിൽ അറിയപ്പെടുന്നു. ശിവപ്രാപ്തിക്കായി തപസ് ചെയ്ത ദേവിയുടെ ശരീരം മുഴുവൻ പൊടിപടലങ്ങളും മണ്ണും കൊണ്ട് ഇരുണ്ട നിറമായി. തപസ് പൂർണ്ണമായപ്പോൾ മഹാദേവൻ ഗംഗാജലം ഉപയോഗിച്ച് അവ നീക്കം ചെയ്തു. അപ്പോൾ ദേവിയുടെ ശരീരം വെളുത്തു പ്രകാശം പൊഴിക്കുന്നത് പോലെ എന്നും അന്ന് മുതൽ ദേവി മഹാഗൗരി എന്ന് അറിയപ്പെടുവാൻ തുടങ്ങിയെന്ന് കഥയുമുണ്ട്. നാല് കൈകളുള്ള ദേവിയുടെ വാഹനം കാളയാണ്. ദേവിയുടെ ഇരു കരങ്ങളിലായി ശൂലവും ഡമരവും ഉണ്ട്. ഒൻപതാം ദിവസമാണ് സിദ്ധിദാത്രി. നവരാത്രിയിൽ അവസാന ദിവസം സിദ്ധിദാത്രിയെ ആരാധിക്കുന്നു. ഭക്തർക്ക് സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നു. താമരപ്പൂവിൽ ഉപവിഷ്ടയായ ദേവിക്ക് നാല് കരങ്ങളാണുള്ളത്. ചക്രം, ഗദ, താമര എന്നിവ ഏന്തിയ ദേവിയുടെ വാഹനം സിംഹമാണ്. നന്ദി, നമസ്കാരം.